ഒന്നര വർഷം വെറും ഒന്നര വർഷം ഈ സമയപരിധിക്കുള്ളിൽ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ എണ്ണം മുപ്പത്തൊന്നാണ് മറ്റേതോ ലോകത്ത് നടന്ന സംഭവമായിരിക്കും എന്ന് കരുതി നിസ്സംഗരാവരുത് ഇത് പ്രബുദ്ധ കേരളത്തെക്കുറിച്ചാണ് പ്രബുദ്ധ കേരളത്തിലെ ഒരു നാടിനെക്കുറിച്ചാണ് ആ നാടിൻ്റെ പേരാണ് വാളയാർ സഹോദരിമാരുടെ ദുരൂഹ മരണങ്ങളും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമെല്ലാം ഒരു ഞെട്ടലോടെ കണ്ട അതേ വാളയാറിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് മുകളിൽ പറഞ്ഞ കണക്ക് രണ്ടര വർഷം മുമ്പത്തെയാണ് ഭാഗ്യമെന്ന് പറയട്ടെ അതിനുശേഷം ഇത്തരമൊരു അപമാനം ആ നാടിന് സഹിക്കേണ്ടി വന്നിട്ടില്ല രണ്ടര വർഷമായി ആ നാട്ടിൽ പോക്സോ കേസുകളിൽ വലിയ കുറവ് വന്നു ആറുമാസത്തിനിടെ ഒറ്റ പോക്സോ കേസ് പോലും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ആശ്വാസകരമാണ് എങ്കിലും സംസ്ഥാനത്തെ കണക്കു വെച്ച് നോക്കുമ്പോൾ ഇവിടം സുരക്ഷിതമാണെന്ന് പറയാൻ സാധിക്കുകയുമില്ല വാളയാറിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മെയ് വരെയുള്ള കാലഘട്ടത്തിലാണ് കൂടുതൽ പോക്സോ കേസുകൾ ഉണ്ടായത് ഈ സമയത്താണ് മുപ്പത്തൊന്ന് കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുള്ളത് സഹോദരിമാരുടെ ദുരൂഹ മരണങ്ങൾക്ക് ശേഷം കുറച്ചുകാലം എല്ലാവരുടെയും ശ്രദ്ധ വാളയാറിലേക്കായിരുന്നു ഈ സമയത്ത് അവിടെയുണ്ടായ എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് കേസുകളുടെ എണ്ണം കൂടിയത് പിന്നീട് നാട്ടുകാരുടെയും പോലീസിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാം ഇടപെടൽ കൊണ്ട് കേസുകൾ കുറഞ്ഞു വന്നു പക്ഷേ സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ എണ്ണമെടുത്താൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്തുള്ളത് വാളയാർ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് പോക്സോ നിയമം നിലവിൽ വന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒൻപത് വർഷം കൊണ്ട് നാൽപ്പത്തിരണ്ട് പോക്സോ കേസുകൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സഹോദരിമാരുടെ ദുരൂഹ മരണങ്ങളും പ്രതിഷേധങ്ങളും മറ്റും വാർത്തയാകുന്നതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ കേസുകളുടെ എണ്ണം കുറവായിരുന്നു കേസുകൾ കുറവായിരുന്നു എന്നതിനേക്കാൾ അതൊന്നും പോലീസ് കേസായി മാറിയില്ല എന്നതാണ് വാസ്തവം നാൽപ്പത്തിരണ്ട് കേസുകളിൽ രണ്ട് കേസുകളിൽ മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് പരാതിക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി എട്ട് കേസുകൾ അവസാനിപ്പിച്ചു ഇരുപത്തിമൂന്ന് കേസുകൾ വിചാരണ ഘട്ടത്തിലാണ് മറ്റു കേസുകൾ ഇപ്പോഴും നടപടിക്രമങ്ങൾ തുടരുകയാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവർക്കെതിരെ വധശിക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നിലെ നിയമ ഭേദഗതി പ്രകാരം ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും വാളയാറിലാണ് ആദിവാസി മേഖലയിൽ നിന്നും നാല് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പാലക്കാട് ജില്ലയിൽ പോക്സോ നിയമപ്രകാരം രണ്ടായിരത്തി മുതൽ ഇതുവരെ ആയിരത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് കേസുകളിൽ കോടതിയിൽ കുറ്റം തെളിയിക്കാനായില്ല എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് ഇരുന്നൂറ്റി മുപ്പത് കേസുകളിൽ അന്വേഷണം നടക്കുകയാണ് വാളയാർ എന്ന പ്രദേശം കേരളത്തിലാണ് പ്രബുദ്ധരെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സ്വന്തം സംസ്ഥാനത്തിനുള്ളിൽ ഈ വാർത്തകളും കണക്കുകളും എങ്ങനെ ന്യായീകരിക്കണമെന്ന് നമുക്കറിയില്ല പക്ഷേ ഒന്നറിയാം അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് അറിയാൻ അല്ലെങ്കിൽ മറക്കപ്പെട്ട കാര്യങ്ങളെന്ന്